സോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന പുതിയൊരു ഗെയിമാണ് സ്കിൻ വാക്കർ ഹണ്ട്. ഇത് ബിഗ് ഫൂട്ട് പോലത്തെ ഒരു ഗെയിമാണ്. സോ നിങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെടും. സോ ഞാൻ ഈ ഒരു ഗെയിമിൻ്റെ സ്റ്റോറി എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒരു ഹണ്ടറാണ്. ഈ സ്കിൻ വാക്കർ ഹണ്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ചെറുപ്പത്തിലെ ട്രെയിനിങ് കിട്ടിയ ഒരാളാണ് നമ്മൾ. നമ്മുടെ ഫാമിലി തന്നെ നമുക്ക് സ്കിൻ വാക്കറിനെ ഹണ്ട് ചെയ്യാനുള്ള ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ട്. സോ ഇങ്ങനെ അമേരിക്കയിലെ ഒരു സ്ഥലത്ത് സ്കിൻ വാക്കറിൻ്റെ പ്രസൻസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഓണേഴ്സ്, ആ ലാൻഡിൻ്റെ ഓണേഴ്സ് നമ്മളെ അതിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഹണ്ട് ചെയ്ത് പിടിക്കാം. ലെറ്റ്സ് സീ. നമ്മളടുത്ത് നല്ലൊരു ഗണ്ണൊക്കെ ഉണ്ട്. സംഗതി കൊള്ളാം, ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എനിക്ക് തരുന്ന മാസീവ് സപ്പോർട്ടിന് ഒരു ബിഗ് താങ്ക്സ്. നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയി. എത്രയും വേഗം 100K അടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. 2K സബ്സ്ക്രൈബർ ആവാൻ ഒരു മാസം ടൈം എടുത്തു. അപ്പോൾ 100K ആവാൻ എത്ര ആവും? 50 മാസോ? ഓ മൈ ഗോഡ്. യെസ്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും, നമുക്ക് പെട്ടെന്ന് 100K അടിക്കണം. പൈസ, അവിടെ ഒരു പട്ടി നിൽക്കുന്നത്. ഓ പൈസ, ഇതിന് പട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പട്ടിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പട്ടി സ്കിൻ വാക്കറിൻ്റെ അടുത്തേക്കുള്ള വഴി കാണിച്ചു തരും. പോയാലോ? പോവാം 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 പോവാം. ഡോഗ്സ് ഓഫ്റ്റൺ റൺ ടുവേർഡ്സ് സ്കിൻ വാക്കർ. അതന്നെ പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം. ആ പോകുന്നത്, പോകുന്നുണ്ട്, പോകുന്നുണ്ട്. സ്കിൻ വാക്കർ, സ്കിൻ വാക്കർ. എടാ മോനെ, വാ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. സ്കിൻ വാക്കർ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ബിഗ് ഫൂട്ട് പോലെയല്ല, ബിഗ് ഫൂട്ടിലാർ കുറച്ചുകൂടെ പവർഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഭയങ്കര സ്പീഡാണ് ഈ സ്കിൻ വാക്കറിന്. എവിടെ എവിടെ പട്ടി? എവിടെ? ഹലോ, ഏയ്, എടാ എനിക്ക് പേടിയാവുന്നേ. പ്രസ് ക്യൂ ടു ഓപ്പൺ മാപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എന്താ? ഓ, ഇവിടെ നിന്നാണ് നമ്മൾ വന്നത് ഇല്ലേ. നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത്? നമുക്ക് ഇങ്ങോട്ട് പോയാലോ. അവിടെ എന്താണെന്ന് എനിക്കറിയില്ല. പോയി നോക്കാം. അവിടെ ആ പട്ടി നമ്മളെ പറ്റിച്ചടാ, ബ്ലഡി ഫൂൾ. ഓ, ഇവിടെ ഒരു വീട് കാണുന്നുണ്ട്, ഇവിടെ ഒരു വീട് കാണുന്നുണ്ട്. നോക്കട്ടെ നോക്കട്ടെ. ഇതെന്താ? എന്താടാ കക്കൂസാ? എന്താടാ ഇതൊക്കെ? ഇതെന്താ? ഓ, എന്തോ കിട്ടി, എന്തോ കിട്ടി. ഓ, മെഡിക്കറ്റ് മെഡിക്കറ്റ് മെഡിക്കറ്റ്. എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. അതെന്താ? ഡേ, അതെന്താ ഫ്ലയറാ? ഓ, FM ഫ്ലയർ പോവ് ചെയ്യാലേ. ഓക്കെ ഓക്കെ. ഓ, ഒരു ശബ്ദം കേട്ടില്ലേ. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഏകദേശം ഇതിൽ രാവിലെ ആവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ രാവിലെ ഈ സ്കിൻ വാക്കർ വരില്ല. അതിന് സൺലൈറ്റ് അടിച്ചതിന് പ്രശ്നമാണ്. സൺലൈറ്റ് അടിച്ചതിന് അവൻ്റെ മൂട്ടിൽ തീ കത്തു അത്ര. അതുകൊണ്ട് അവൻ രാവിലെ വരില്ല. മണ്ട. അല്ലെങ്കിൽ ഇങ്ങനത്തെ പൊട്ടമാരൊക്കെ ഇങ്ങനെ തന്നെ രാത്രി മാത്രമേ വരുള്ളൂ. എടാ, നമ്മളിതിൽ ഇങ്ങനെ പോണതെന്ന് ഒരു ഐഡിയ ഇല്ലാട്ടാ. വെറുതെ അങ്ങനെ പോവുന്നെ. ആരാ? ആരുമില്ല. ഓരോ ശബ്ദം കേൾക്കുമ്പോൾ പേടിയാവും. പെട്ടെന്ന് പറഞ്ഞിട്ട് താക്കെടുത്തില്ല, കണ്ടില്ലേ. ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ സ്കിൻ വാക്കർ വന്നാലോ പൊളിക്കും. എന്റെ നാക്കുണ്ടല്ലോ പോനെ, കരിനാക്കുന്നൊക്കെ പറ പോരാ. F2 throw flyer. നോക്കട്ടെ. ചത്തു ചത്തു ചത്തി ചത്തി ചത്ത്. മണ്ട. സത്യം പറഞ്ഞാൽ കസാലയിന്ന് വീഴാറായി പെട്ടെന്ന് ഞെട്ടിയിട്ട്. ഓ, കണ്ടില്ല അവൻ്റെ സ്പീഡ്, കണ്ടില്ലേ. നമ്മൾ കണ്ടതുകൂടല്ല അവൻ വരുന്നത്. നമ്മൾ ബിഗ് ഫൂട്ടിലൊക്കെ ആണെങ്കിൽ ബിഗ് ഫൂട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് സൈൻ കിട്ടും. ഇതിൽ ഇവൻ ഒരു മുന്നറിയിപ്പില്ലാണ്ട് വരും. ആരാ? ഇങ്ങനത്തെ ചെറിയ ചെറിയ അനക്കങ്ങളൊക്കെ നമ്മൾ കാതോർത്ത് കേട്ടിരിക്കണം സുഹൃത്തുക്കളെ. അവൻ എപ്പോഴാ എങ്ങനെയാ വരിക എന്ന് പറയാൻ പറ്റില്ല. ഉളുപ്പ് വേണ്ട, ഉളുപ്പ്. ഇങ്ങനെ മനുഷ്യന്മാരടിക്കുക, വരുന്നതിന് മുമ്പ് അത് പറയണ്ടേ. അറ്റ്ലീസ്റ്റ് ഒരു സൈനെങ്കിലും തരണ്ടേ. ഒറ്റടിക്ക് വന്ന് അടിക്കാണ് ഡട്ടി ഗ്രാമവാസി. ഞാനൊന്നും പറയാതിരിക്കുന്ന നല്ലത് തോന്നുന്നു. ഞാൻ തൊള്ളോർന്ന അപ്പം അവൻ വരും. നല്ല നാക്കാട്ടെ. അതാറ കാക്കെ, പ്രാവ, പരുന്ത, എന്തുവാടേ? ആരുമില്ലല്ലോ. അല്ലല്ലേ, ഇല്ലല്ല. അന്ത ശബ്ദം. ഓ മൈ ഗോഡ്. ഗൈസ്, ശബ്ദത ഒന്നും കേൾക്കുന്നില്ല. പ്യുവർ സൈലൻസ്. ദൂരത്ത് കാണാൻ നല്ല രസമുണ്ടല്ലേ. അതൊക്കെ ആ കാട് ദൂരത്ത് കാണാൻ ലൈക്കിറ്റ്. പക്ഷെ ഒരുപാട് ഇവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരുന്ന അവൻ വരും. ആരാ? പക്ഷെ അവിടുത്തെ ശബ്ദം കേട്ട്. പക്ഷേ ഞാൻ പേടിക്കില്ല. കഴിഞ്ഞു കഴിഞ്ഞു. നമ്മൾ പേടിക്കില്ല എന്ന് പറഞ്ഞ് കളിക്കണം. അപ്പോൾ പേടിക്കില്ല, മനസ്സിലായില്ലേ. നമ്മൾ ഫുൾ കോൺഫിഡൻസോടുകൂടി കളിക്കണം. അപ്പം വരണം. അവിടെ എന്തോ കാണുന്നുണ്ട്. എന്താ? ഓ, ടെൻറ്റ് 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 ടെൻറ്റ്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആഹാ, ശരി എന്നാ. പാട്ടൊക്കെ. ട്രാപ്പ് ട്രാപ്പ്. അവിടെ ബിഗ് ഫൂട്ടിലുള്ള അതേ ട്രാപ്പ്. എടാ, ഇത് കത്തിക്കാൻ പറ്റുമോ? എന്തിനാ കത്തിച്ചിട്ട്? എന്തിനാ ഇവിടെ ബാഗ്? ബാഗ്.
ഫുഡ് ഫുഡ് കിട്ടി ബാഗിൽ നിന്ന്. ദാറ്റ്സ് ഗുഡ്. ഫുഡൊക്കെ കിട്ടിയിട്ട് എന്തിനാവോ, അവ ഫുഡ് അടിക്കാനുള്ള സമയം തരുന്നില്ല. ഇത് സ്കിൻ വാക്കറിനെ പിടിക്കാനുള്ള ഉഷാറായിട്ടുണ്ട്. എന്താ ഞാൻ പറയാനൊക്കെ. പിന്നെ ഇതിലെ സ്കിൻ വാക്കർ ഒരു ഇതില്ലാത്തവനാട്ടാ, ഒരു കരുണല്ലാത്തവനാ. നമ്മൾ ഒറ്റയടിക്ക് തീർത്തിട്ടാ പോകുന്നത്. മറ്റേ ബിഗ് ഫുട്ടിനെ പോലെ കുറച്ചടി അടിച്ചിട്ട് തിരിഞ്ഞുകൂടുന്നവനല്ല അവൻ. വന്നതിനെ അടിച്ചോണ്ട് തീർക്ക തന്നെ. വരുന്നതാണേലോ വല്ല പടക്കം പൊട്ടി പോലെ വരും ചെയ്യും. സമ്മതി കൊള്ളാട്ടെ എന്തായാലും. ബിഗ് ഇവിടെ ഒന്നും സംസാരിക്കാൻ സമ്മതിക്കില്ലല്ലോ അമ്മമാര്. ഓരോ ശബ്ദങ്ങൾ ഇങ്ങനെ വരുന്നെ. ബിഗ് ഫുട്ടിലേറെ പേടിപ്പെടുത്തുന്നുണ്ട് ഈ ഗെയിം. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ശബ്ദം ഒന്നും അങ്ങനെ വരുന്നില്ല വായിന്ന്. ഇതിപ്പോൾ എവിടേക്ക് വെച്ചിട്ടാ നമ്മൾ പോവുക? ഒരു അന്തം കുന്തം ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എവിടെക്കാന്നാവോ കരടിയൊക്കെ എടാ പോട ചത്ത്. ഒരു പട്ടിയും കരടിയും കൂടെ വന്ന് കൊന്നു. സുഭാഷ് സുഭാഷ്. അതെന്താ നോക്കട്ടെ, ഒരു വാന് പോലത്തെ ഒരു സംഗതി. എന്താ ഓ ചത്ത, ന്യൂ ഗെയിം ന്യൂ ബിഗിനി. പ്രാവശ്യം നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുന്നതായിരിക്കും. ഇത്ര പെട്ടെന്നൊന്നും ചത്ത് കൊടുക്കില്ല ഓക്കെ എന്നൊക്കെ പറയും. ആരേലും വന്ന കാണാം. യെസ്, പിന്നെ നിങ്ങൾക്ക് പുറത്ത് മഴ പെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സോറി, നല്ല മഴയാണ് പുറത്ത്. മഴക്കാലൊക്കെ തുടങ്ങാറായില്ലേ, അതാണ്. പക്ഷെ അവിടെ എന്തോ വെളിച്ചം കാണുന്നുണ്ട്, പോയി നോക്കട്ടെ. വട്ട് ഇസ് ദാറ്റ്? ഓ ഇതെന്താ, ആരോ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ഒരു കുടിലേറ്റിയിരിക്കുകയാണ്. നല്ല തട്ടിക്കൂട്ട് കൂതറ സെറ്റപ്പ്. പക്ഷേ ഈ ഗെയിമിൽ എല്ലാ പട്ടിക്കും പൂച്ചയ്ക്കും നമ്മളെ കൊല്ല. സ്കിൻ വാക്കർ മാത്രമല്ല, വഴിയിൽ കാണുന്നവരൊക്കെ വന്ന് നമ്മൾ അടിച്ചിട്ട് പോകും. അറ്റ്ലീസ്റ്റ് ഒരു പട്ടിനെങ്കിലും കൊല്ലണം എന്നുണ്ട്. ഓ മാൻ, അവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്, പോയി നോക്കട്ടെ. പക്ഷേ പിന്നെ ഈ സ്കിൻ വാക്കറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഈ സ്കിൻ വാക്കർ ബാക്കിയുള്ള അനിമൽസിൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് വിളിപ്പിക്കും. അങ്ങനെ ഒരു കഴിവുകൂടെ ഉണ്ട് ഈ സ്കിൻ വാക്കറിന്. നല്ലൊരു നായാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്, നോക്കട്ടെ നോക്കട്ടെ. ഓ ഇതെന്താ, ഓ സ്കിൻ വാക്കറിന്റെ തല, അല്ല ആടിന്റെ തല. ഇങ്ങനെ സ്കിൻ വാക്കർ ഉണ്ടാവുക. എന്താ ശബ്ദം, പറ്റിയില്ല അവനെ ഇത് പൊട്ടിച്ച്. വരൂ അവൻ, വരൂ അവൻ വരുമോ? അവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്, നോക്കട്ടെ. ഓ നമ്മളത്തെ ആക്സ് ഒക്കെ ഉണ്ടല്ലേ. ഓ ചെയ്തോണ്ടൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അവന് ഇക്കിളിയാവുള്ളൂ, വേറെ ഒന്നും ആവില്ല. അവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്, കുറെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. ഗൈസ്, ഇത് എത്രാമത്തെ കളിയാണെന്ന് എനിക്കെന്നെ അറിയില്ല. സ്കിൻ വാക്കർ ഭയങ്കര പവർഫുൾ ആണ് ഗൈസ്. ഇവിടെ എന്തോ പാലൊക്കെ ഉണ്ടല്ലോ, നല്ല പാലം. ആ ഫുൾ കണ്ടീഷനാ. അങ്ങോട്ട് നടന്നു വീഴുവോ? ആ വീഴും വീഴും. ഒരു ആവേശത്തിലെടുത്തോണ്ട് ചാടി പൊട്ടൻ. ഫുഡ്, ഓ ഫുഡ് കഴിച്ചാൽ ലൈഫ് കയറും അല്ലേ, ഇപ്പോഴതൊക്കെ അറിയാം. അണ്ടർ ടോട്ടം, അണ്ടർ ടോട്ടം ഹെൽപ്സ് യു ലൊക്കേറ്റ് സ്കിൻ വാക്കർ ആൻഡ് ദേ ക്യാൻ ബി യൂസ്ഡ് ടു സേവ് പ്രോഗ്രസ്. ഓ ടോട്ടം വെച്ചു. പക്ഷേ ഈ ടോട്ടത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ, അടുത്ത എവിടെയെങ്കിലും സ്കിൻ വാക്കർ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതാണ് ടോട്ടം. പക്ഷേ ഇനിയും മൂന്ന് ടോട്ടം ഉണ്ട്, അത് വേറെ എവിടെയും കൊണ്ടേ വെക്കാം. എടാ ഇവനൊക്കെ എവിടുന്നടാ വരുന്നേ? ആ ചത്ത് ചത്ത് ചത്ത്. ഓ അവൻ്റെ മീറ്റ് എടുത്തു, മീറ്റ് എടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ അവൻ എങ്ങനെ കയറുന്നതെന്നാവോ. ഓ അവിടെ എവിടെയോ ഉണ്ട്, അവിടെ എവിടെയോ ഉണ്ട്, ശബ്ദം കേട്ടില്ലേ. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു ടോട്ടം വെച്ച് നമുക്ക് റീസ്പോൺസ് സെറ്റ് ചെയ്താലോ. ഓക്കെ ഇനി സേവ് ചെയ്യാം. ഓക്കെ, പക്ഷെ അവിടെ എന്തോ വെളിച്ചം കാണുന്നുണ്ട്, ഒരു ക്യാമ്പ് ഫയറൊക്കെ. അവിടെ പോയി നോക്കിയാലോ. ടെൻറ്റാ? ആ ടെൻറ്റ് ടെൻറ്റ്. ഏ ഓ അല്ലാ, ഒറ്റയടിക്ക് തീർത്തു, അത്ര ഉള്ളോ. കുക്ക് മീറ്റാ? ഓ മീറ്റൊക്കെ കുക്ക് ചെയ്യാലേ, ഫുഡാക്കാ. ഓ അതടിപൊളി. ആ വാ വാ. ആ എടാ എടാ. ആ ചത്ത് ചത്ത് ചത്ത്, അത്ര ഉള്ളു അത്ര ഉള്ളു. ഇപ്പോഴാണ് എനിക്ക് വെടിവെക്കാൻ നേരെ പഠിച്ചത് ഈ ഗെയിമില്. എന്താ അവിടെ, എന്താ അവിടെ, എന്താ? ഓ സ്കിൻ വാക്കറിന്റെ കാൽപ്പാട്. അവ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. വാ 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 വാ. സ്കിൻ വാക്കറിന്റെ കാൽപ്പാട് മനുഷ്യന്മാരുടെ കാൽപ്പാട് പോലെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പകുതി മനുഷ്യൻ പോലെയും പകുതി ഒരു ഗോട്ടിനെ പോലെയൊക്കെയാണ്, ആട് പോലെയൊക്കെ. ഒരു മിക്സ്ഡ് ജീവിയ. ടോപ്പൺ മൈ സ്കിൻ വാക്കർ പ്രസൻസ് ഡിറ്റക്റ്റഡ്. നോക്കട്ടെ നോക്കട്ടെ, എവിടെയാണ്? ഓ എവിടെ? ഓ ആരാ? എടാ എടാ എടാ, അവിടെയല്ലേ പ്രസൻസ് ഉണ്ട്, പണ്ടാരം. പക്ഷേ സ്കിൻ വാക്കർ ഭയങ്കര ഫാസ്റ്റാണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാപ്പിൽ ദൂരത്തായത് അവൻ്റെ പ്രസൻസ് ഉണ്ട്, പക്ഷെ പെട്ടെന്ന് അവൻ നമ്മളെ അടുത്തെത്തി. മര്യാദയ്ക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടി. ഓക്കെ എത്ര ഫുഡായി? മൂന്ന് ഫുഡ് മതിയല്ലോ അല്ലേ. പക്ഷേ ഇതവിടെ സ്കിൻ വാക്കർ ഉണ്ടെന്ന് പറയുന്നത് പോയി നോക്കിയാലോ. പക്ഷെ കുഴപ്പം എന്താ വെച്ചാൽ, നമ്മളവിടെ എത്തുമ്പോഴത്തേ അവൻ വേറെ ഏതെങ്കിലും ദുനിയാവിൻ്റെ അറ്റത്ത് എത്തിയിട്ടുണ്ടോ? അതാ കുഴപ്പം, ഒട്ടുക്കത്തെ സ്പീഡാ.
അവിടെ എന്തൊരു വെളിച്ചം. ട്രാപ്പാ ഇത്, ഞാൻ വെച്ചെന്നില്ലല്ലോ. ഇവിടെ ഇതൊക്കെ വെച്ച്, ടോർച്ച് ഒക്കെ ഇവിടെ, ടോർച്ച്, ബാഗ്. അതാ കാൽപ്പാട്, കാൽപ്പാട്. ആ അതാ ആ ഡയറക്ഷനിൽ. കമോൺ, എവിടെയുണ്ട്, ഇവിടെ എവിടെയുണ്ട്, ഇവിടെ എവിടെയുണ്ട് അവൻ. എവിടെ മോനെ നീ? മാപ്പിൽ സ്കിൻ വാക്കർ പ്രസൻസ് കണ്ടു എന്ന് പറയുന്നത് നേരത്തെ ഇതേപോലെ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ അവൻ വന്നേ. ആ അതാ വരുന്നത്. ചേടാ ഇവനെ കൊല്ലാൻ ഒരു വഴിയില്ലേ, രണ്ടടിക്ക് തീർക്കുന്നു. പക്ഷേ ലാസ്റ്റ് ട്രൈ. ഇപ്പൊ സത്യം പറഞ്ഞ വരുന്ന സമയത്ത് എനിക്ക് പേടിയൊന്നും ആവുന്നില്ല. പക്ഷെ കുഴപ്പമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ രണ്ടടിക്ക് നമ്മളെ തീർക്കുകയാണ്. അതാ കുഴപ്പം, നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സമയം തരുന്നില്ല. ഇതൊക്കെ എന്താ, തുണിയൊക്കെ അഴിച്ചിട്ട് ആരോ ഈ കുളത്തേക്ക് ചാടിക്കാൻ തോന്നുന്നു. അതെ അതെ, അതെന്താടാ അവിടെ? ഓ അവിടെ എന്താ, എന്താ അതിൽ ഗണ്ണുണ്ടെന്ന് തോന്നുന്നു, പുതിയ ഗണ്ണ്. അവിടെ പുതിയ ഗണ്ണ്, ഡബിൾ ബാരൽ ഷോർട്ട് ഗണ്ണ്. ഓ മാൻ, ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ബിൽഡ് എ ബോൺഫയർ ടു ഗെറ്റ് വാം. ഓ ഗൈസ്, നമ്മൾ തണുത്തു തണുത്തു തണുത്ത് വരക്കുന്നു. സ്ക്രീൻ വരക്കുന്നുണ്ടല്ലേ, നമ്മുടെ അടുത്ത് ബോൺഫയർ ഉണ്ട്. ഓക്കെ, ആ അപ്പൊ ശരി, ഇപ്പൊ ശരി. ഓക്കെ 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 ഓക്കെ. സ്കിൻ വാക്കർ ഇവിടെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ആ അതെ, വരുന്നത് കൊണ്ടറ മോനെ, കൊണ്ടറ. അതാ പോന്ന്, അതാ പോന്ന് പൊട്ടൻ. ഷേ, അടി കൊണ്ടത് ഓടിയവൻ. അപ്പൊ അങ്ങനെയാണ് ഇല്ലേ, അവൻ അടി കൊണ്ട ഓടും. ഓക്കെ ഓക്കെ ഓക്കെ. ഓഹ്, ഒരടി പോലും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടം മാറി. നമുക്ക് ഇവിടെ ഒരു ടോട്ടം വെച്ച് ഗെയിം സേവ് ചെയ്യാം. ഓക്കെ, നമ്മളത്തെ ലൈഫും കുറവാണ്, ഫുഡും കുറവാണ്. എന്ത് ചെയ്യും ചേട്ടാ, ഇങ്ങനെ നടന്നോക്ക, വല്ല സ്ഥലം കിട്ടും ഇതേപോലെ. പക്ഷെ ഒരു പട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എവിടെയോ. ഇത് അവിടെ നിന്ന് കേൾക്കുന്നത്, നോക്കട്ടെ നോക്കട്ടെ. പക്ഷെ ലൈഫില്ല, ലൈഫില്ല, അതാ കുഴപ്പം. ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ കേൾക്കുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആ പട്ടിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്ന സ്കിൻ വാക്കറും ആയിരിക്കും. അങ്ങനെ കുറെ കുസൃതികളുണ്ട് സ്കിൻ വാക്കറിന്. അല്ലല്ല, അത് പട്ടി തന്നെ, പട്ടി തന്നെ, പട്ടി തന്നെ. വഴി കാണിച്ചു തരൂ പട്ടി. ആ ഓടി 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 ഓടി. നേരത്തെ പോലെ പറ്റിക്കല്ലേ. ഇവിടെ എവിടെ, എവിടെ അവൻ? ഓ സ്റ്റാമിന, യെസ് യെസ്, അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. നമുക്ക് ഓപ്പൺ സ്പേസിൽ നിൽക്കുക, അല്ലെ അവൻ വരുന്നത് കാണില്ല. വാടാ വാടാ. This pure silence, വേറൊരു ശബ്ദമില്ല, കാടിന്റെ മാത്രം ശബ്ദം. ഡേ എങ്കടാ നീ, പക്ഷെ ഇവിടെ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ അവനെ കാണാനില്ലല്ലോ. ഹലോ, ആ വാ. ഈ അവന് വരാൻ കണ്ട സമയം. ആ ഇനി ഇനി മറ്റം വന്ന് നമ്മൾ തീർന്നു കേട്ടാ. എനിക്ക് ഒരു ബോൺഫയർ ഇട്ടിട്ട് മീറ്റ് കുക്ക് ചെയ്യട്ടെ. ആ തിന്നിട്ട് തിന്ന് തിന്ന് തിന്ന്. പക്ഷെ നമുക്കൊരു ട്രാപ്പ് വെച്ചാലോ ഇവിടെ. ഓ നമുക്ക് ഇറച്ചി വേണം, ഇറച്ചി ഉണ്ടെങ്കിൽ അതിൽ ട്രാപ്പിൽ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വെച്ചിട്ട് കാര്യമില്ല. ഐസ് കാണാനല്ല അവനെ. അയ്യോ അയ്യോ, അവൻ വീണ്ടും മിസ്സായി. എടാ ഇതിൽ ഏത് വഴിയപ്പോ പോവാ, ഡാമിറ്റ് കൺഫ്യൂഷൻ. ഇതേനും പോവാ. ഏതേ പോയാലും എന്താ, അവസാനം സ്കിൻ വാക്കറിന്റെ അണ്ണാക്ക് തന്നെ അല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓ അവിടെ എന്താ, യെസ് 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 യെസ്. ഓ എടാ ഇതെന്താടാ, ആരത്, ഇതിലിങ്ങനെയും കുറെ ജന്തുക്കൾ ഉണ്ടാ. അതൊരു മനുഷ്യനാണ്, വേർഷിപ്പർ എന്നാണ് മുകളിൽ എഴുതി കാണിച്ചത്. ഓ ഗൈസ്, എനിക്ക് തോന്നുന്നത് അത് സ്കിൻ വാക്കറിനെ ആരാധിക്കുന്ന ആൾക്കാരാണ്. സ്കിൻ വാക്കറിന്റെ മുഖം മൂടിയിട്ട് നടക്കുകയാണ് ആളുള്ള നായ്ക്കള്. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു ഇത്ര ഉള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ വട്ടം നമ്മൾ സ്കിൻ വാക്കറിന്റെ അടി വാങ്ങി ചത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.